ഇതാണ് ഒരു കാലഘട്ടത്തിനനുസരിച്ച് ഇതിനെ ചിലപ്പം ഇതൊന്നും അല്ല രാഷ്ട്രീയ പ്രവർത്തനം നിങ്ങൾ പറയുമായിരിക്കും. പക്ഷേ വിജയിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തനമാണല്ലോ, ഇവർ അധികാരത്തിൽ ഉയർന്നല്ലോ, അതുകൊണ്ട് അത് വിജയിക്കുന്നില്ലേ? നിങ്ങളതിൻ്റെ മാർഗത്തെ കുറ്റപ്പെടുത്തുകയാണെങ്കിൽ അവരുടെ ലക്ഷ്യം നോക്കുക, ലക്ഷ്യം അവർ നേടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കുറ്റമിട്ട് കാര്യമാണ്? അവർ ഭരിക്കാൻ എത്തുന്നു. അല്ല, മാത്രമല്ല ഈ ജോസഫ് വാഴക്ക നേരത്തെ പറഞ്ഞ വസ്തുതാപരമായി തെറ്റാണ്. എം എൽ എമാരുടെ എണ്ണത്തിനനുസരിച്ചാണ് അദ്ദേഹം ഈ ബി ജെ പിക്ക് പിന്തുണ ഇല്ല എന്ന് പറഞ്ഞത്. മണിപ്പൂരിലും ഗോവയിലും കോൺഗ്രസിനേക്കാൾ 4% വോട്ട് ഭാരതീയ ജനതാ പാർട്ടിക്കാണ് കൂടുതൽ, എൻ ഡി എക്കാണ് കൂടുതൽ. ജോസഫ് വാഴക്കൻ ഭൂരിപക്ഷത്തിൽ അടിസ്ഥാനത്തിൽ തന്നെയാണ് ശതമാന കണക്കല്ല. ശ്രീ ജോസഫ് വാഴക്കൻ മെത്രാന്മാരുടെ കാര്യത്തിലേക്ക് വരാം, മെത്രാന്മാരുടെ കാര്യത്തിലേക്ക് വരാം. അല്ല, മെത്രാന്മാരുടെ കാര്യം ഇത്ര ലഘൂകരിച്ച് ശരിയാണോ? അത് തിരുത്തി ശരി, അത് ശതമാന കണക്കല്ല അടിസ്ഥാനം, അത് എം എൽ എമാരുടെ എണ്ണം തന്നെയാണ്. ശരി, ഒരു കാര്യം അല്ല, മെത്രാന്മാരുടെ കാര്യമാണ് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. മെത്രാന്മാരുടെ സന്ദർശനത്തെ ലഘൂകരിച്ച് കാണുന്ന ശ്രീ ജോസഫ് വാഴക്കൻ അവരുടെ ഈ സന്ദർശനത്തിന് പിന്നിൽ രാഷ്ട്രീയമുണ്ടോ ഇല്ലയോ എന്ന കാര്യം ചർച്ച ചെയ്യുന്നില്ല. അവർക്ക് കേന്ദ്ര സർക്കാരിനെതിരെ പരാതി ഉണ്ടായിരുന്നുവെങ്കിൽ അത് അവർക്ക് ഉന്നയിക്കാമായിരുന്നു. എന്തുകൊണ്ട് ബീഫ് നിരോധന വിഷയം അവർ ഉന്നയിച്ചില്ല? അമിത്ഷായെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഞാനത് ആ സഭയുടെ ഈ ചർച്ചയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുമായി സംസാരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാം, അവിടെ അമിത്ഷാ കാണണമെന്ന് ആഗ്രഹിച്ചു, സ്വാഭാവികമായും കാണാനുള്ള അവസരം അവർ കൊടുത്തു. അവിടെ അവർ സംസാരിച്ചിട്ടുള്ള ദേശീയ തലത്തിൽ ബി ജെ പി സംഘപരിവാർ ശക്തികൾ ഈ ക്രിസ്ത്യൻ സഭകൾക്കെതിരെ ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളെ, ക്രിസ്ത്യൻ സ്ഥാപനങ്ങളെ ഒക്കെ പല സ്ഥലങ്ങളിലും വളരെ വല്ലാത്ത രീതിയിൽ പീഡിപ്പിക്കുന്നുണ്ട്, പലതരത്തിലുള്ള ഭീഷണികൾ അവർ നേരിടുന്നുണ്ട്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് കാണണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് അവർ ചെയ്തിരിക്കുന്നത്. അതല്ലാതെ കേരള സംസ്ഥാനത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ അമിത്ഷായോട് ഒന്നും പറയേണ്ട കാര്യമില്ല. ബിഷപ്പുമാർക്ക് പറഞ്ഞത് തന്നെ അത്ഭുതപ്പെടുത്തുക. കേരള സംസ്ഥാനത്ത് പ്രശ്നം ഉണ്ടാക്കുന്നതിന് നിങ്ങളുടെ അടുത്ത് പറയേണ്ട ഒരു കാര്യമില്ല. ജോസഫ് വാഴക്കൻ ഒരു കാര്യം മനസ്സിലാക്കണം, ബിഷപ്പുമാർ എന്താണ് ബി ജെ പി നേതൃത്വത്തോട് സംസാരിച്ചിട്ടുള്ളത് എന്ന്. കൊച്ചിയിലും അതുപോലെ തിരുവനന്തപുരത്തും അവർ നേരിട്ട് മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്. എന്താണ് ബി ജെ പി അഖിലേന്ത്യാ അധ്യക്ഷനുമായി അവർ സംസാരിച്ചത്, ആ വിഷയത്തെക്കുറിച്ച് മാധ്യമപ്രതിനിധികളോട് അപ്പോൾ തന്നെ ക്ലിമ്മിഷ് ബാബ തിരുമേനിയും അതുപോലെ തന്നെ നമ്മുടെ അവിടെ കൊച്ചിയിൽ സഭയുടെ ഔദ്യോഗിക വക്താവും വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ട്. മാധ്യമപ്രതിനിധികൾ ആവർത്തിച്ച് ചോദിച്ചു ഇത്തരത്തിൽ എന്തെങ്കിലും വിഷയം സംസാരിച്ചിട്ടുണ്ടോ, അവർ പറഞ്ഞു ഞങ്ങൾ സംസാരിച്ചത് ഈ വിഷയങ്ങളാണ്, നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്നിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഇനി അവർ പറയാത്തത് ജോസഫ് വാഴക്കൻ പറഞ്ഞു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? ഈ അവർ മാധ്യമപ്രതിനിധികളോട് തുറന്നു പറയാത്തത്, ഞങ്ങളോട് തുറന്നു പറയാത്തത് ജോസഫ് വാഴക്കനോട് പറഞ്ഞു എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ് വാഴക്കൻ? ഇതൊക്കെ ശ്രോതാക്കൾ കേൾക്കുന്നില്ല. അവർ അല്ല, അവർ ഞാനൊരു കാര്യം നോക്കട്ടെ, ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. അവർ പറഞ്ഞോ കേരളത്തിൽ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്, കേരളത്തിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അമിത്ഷാജി ഇടപെട്ട് പ്രധാനമന്ത്രിയെ കൊണ്ട് കേരളത്തിൽ ഞങ്ങളെ സ്വൈര്യമായി ജീവിക്കാൻ അവസരം ഉണ്ടാക്കി തരണം എന്നാണോ പറഞ്ഞത്? അങ്ങനെ പറയേണ്ട കാര്യമാണോ? അങ്ങനെ പറയാൻ നിങ്ങളടുത്ത് സംസാരിക്കേണ്ട ഒരു കാര്യമില്ല. ക്രിസ്ത്യൻ ബിഷപ്പ് സി ബി സി ഐയുടെ പ്രസിഡന്റാണ് അറിഞ്ഞ തിരുവനന്തപുരത്തെ ബിഷപ്പ്. അവർക്കൊക്കെ ഇന്ത്യയിലെ ക്രൈസ്തവ സമൂഹം ഇന്ന് നേരിടുന്ന ഭീഷണിയെക്കുറിച്ചും അതിനെക്കുറിച്ചുള്ള ആകുലതകളാണുള്ളത്. അതാണ് ഇദ്ദേഹം വന്നപ്പോൾ അവർ സംസാരിക്കുന്നത്. ബീഫ് നിരോധനം എന്ന വിഷയം അത് ന്യൂനപക്ഷങ്ങൾക്ക് നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണല്ലോ. ഈ വിഷയം എന്തുകൊണ്ട് ഉന്നയിച്ചില്ല? ഈ വിഷയം പോലും ഉന്നയിച്ചിട്ടില്ല ക്രൈസ്തവ മതമേലധ്യക്ഷന്മാർ അമിത്ഷായ്ക്ക് മുന്നിൽ ഉന്നയിച്ചിരുന്നോ? ഇല്ലില്ല, മാത്രമല്ല ഇന്ത്യയിലെ മൊത്തം പ്രശ്നങ്ങൾ കാണുന്ന സമയത്ത് ബിഷപ്പുമാര് ഒരു ബിഷപ്പുമാർ ഉടനെ പറയേണ്ടത് അയ്യോ ഇവിടെ ബീഫ് ഞങ്ങൾക്ക് കിട്ടാതിരിക്കാൻ പോകുന്നു, അതല്ലല്ലോ സംസാരിക്കേണ്ടത്. അതിനേക്കാൾ ഉന്നതമായ എത്രയോ ന്യൂനപക്ഷങ്ങളുടെ ആശങ്ക തന്നെയാണല്ലോ ഇത്. ഒരു വലിയ രാഷ്ട്രീയ വിഷയമായി തന്നെ ഉയർന്നു വന്നതാണ് ഇത്. രാഷ്ട്രീയമാണ് കാണരുത്. അവരുമില്ലല്ലോ കേരളത്തിൽ. കേരളത്തിൽ വന്നിട്ട് പറയുന്ന അങ്ങനെ ഉത്തരേന്ത്യയിൽ മാത്രമുള്ളത് അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ സംസ്ഥാനത്തും ഓരോ തരം തന്ത്രങ്ങളാണ്. ഉത്തരേന്ത്യയിൽ മാത്രമുള്ളത് എങ്ങനെയാണ്? കേരളത്തിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായതാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം. കശാപ്പിൽ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ടുള്ള കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ വിജ്ഞാപനം, അത് കേരളത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ന്യൂനപക്ഷങ്ങൾക്ക് ആശങ്കയുണ്ട് എന്ന കാര്യം ഇവിടെ ഉയർത്തിക്കാട്ടിയത് തന്നെയാണ്. അത് പറഞ്ഞില്ല, അത് പറയേണ്ട ആവശ്യമില്ല എന്ന് എങ്ങനെ പറയാനാണ്? മാത്രമുള്ള ഒരു ആശങ്കയല്ല,
അത് ക്രിസ്ത്യൻ സമൂഹത്തിന് ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല, കേരളത്തിലെ 90% ആളുകളും മാംസഭുക്കുകളാണ്, നോൺ വെജിറ്റേറിയൻസ് ആണ്. അതല്ലാതെ അത് ക്രിസ്ത്യൻ സഭകൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമല്ല. ന്യൂനപക്ഷത്തിനെതിരെ ക്രിസ്ത്യൻ സമൂഹത്തിന് നടത്തുന്ന കടന്നാക്രമണം തന്നെയാണ്. അല്ല, വാഴക്കൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. കേരളത്തിലെ ഇപ്പം ക്രിസ്ത്യാനികളും ന്യൂനപക്ഷങ്ങളും മാത്രമാണ് ബീഫ് കഴിക്കുന്നതിനോട് അർത്ഥമില്ല. കേരളത്തിലെ എല്ലാവരും ബീഫ് കഴിക്കും, ഒരു ചെറിയൊരു ശതമാനം മാത്രമേ കഴിക്കാത്തവരുള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത്, വാഴക്കൻ കേരളത്തിൽ അമിത്ഷാ വരുമ്പോൾ അമിത്ഷായെ പോലെ ഒരു പ്രൊആക്റ്റീവ് തന്ത്രങ്ങളുടെ രാജാവ്, ദേശീയ നേതാവ് ഇവിടെ വരുമ്പോൾ അദ്ദേഹം 3 ദിവസം ക്യാമ്പ് ചെയ്തു, നേതാക്കന്മാരെ വിളിച്ചു, ക്രിസ്ത്യൻ പുരോഹിതന്മാരുമായിട്ട് സംസാരിച്ചു, മുസ്ലിം നേതാക്കളുമായിട്ട് സംസാരിച്ചില്ലല്ലോ. അത് ഓർക്കണം. വാഴക്കൻ ഇവിടെ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ, ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ള വാക്ക് ബിജെപിക്കാർക്ക് ഇഷ്ടമല്ല കേട്ടോ. ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ വന്ന അമിത്ഷാ മുസ്ലിം നേതാക്കന്മാരെയോ ജോർജ്, അതാണ് ഞാൻ പറഞ്ഞത്. ഇത് അതെ, അവിടെ രാഷ്ട്രീയ പ്രവർത്തനമല്ല നടത്തുന്നത്, അവർ കോർപ്പറേറ്റുകൾ പ്രവർത്തിക്കുന്ന സിഇഒ ആണ്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രോഡക്റ്റ് ഇവിടെ എവിടെയാണ് ചെലവാക്കാൻ പറ്റുന്നതെന്ന് നോക്കുക ചെയ്തത്. ജോസഫ് പാഴക്കൻ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കോർപ്പറേറ്റ് എന്നുള്ള ആ പദമുണ്ടല്ലോ അങ്ങയുടെ പാർട്ടിയുടെ ശിരസിന് യോജിക്കുന്നതാണ്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എന്ത് ജനാധിപത്യം നിങ്ങൾക്കുള്ളത്? എത്ര കാലമായി നിങ്ങളെ സംഘടനക്കകത്ത് തെരഞ്ഞെടുപ്പ് നടന്നിട്ട് കോൺഗ്രസിനകത്ത് സംഘടനാ തെരഞ്ഞെടുപ്പ് നടന്നാൽ അന്ന് ഇവിടെ മുയലിന് കൊമ്പുണ്ടാവും. ഞങ്ങൾ ചോദിക്കട്ടെ, 1980 ബി ജെ പി ഉണ്ടായത്, 15 തവണ ഞങ്ങൾ മെമ്പർഷിപ്പ് ചേർത്ത് സംഘടനാ തലത്തിൽ, ബൂത്ത് തലം മുതൽ അഖിലേന്ത്യാ തലം വരെ തെരഞ്ഞെടുപ്പ് നടത്തിയില്ല. ഞങ്ങൾ അഖിലേന്ത്യാ അധ്യക്ഷനെ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് സ്വപ്നം കാണാൻ സാധിക്കും ഇതുപോലത്തെ സംഘടനാ തെരഞ്ഞെടുപ്പ്? നിങ്ങൾ സിഇഒ അതുപോലെ തന്നെ സിഎംഡിയും. കുമ്മനം രാജശേഖർ എന്ന് പറയുന്ന അറിയപ്പെടുന്ന ഹിന്ദു തീവ്രവാദിയായിട്ടുള്ള, അല്ലെങ്കിൽ ഇവിടുത്തെ തീവ്രവാദി പ്രസ്ഥാനവുമായി നിന്നിട്ടുള്ള കുമ്മനം രാജശേഖരനെ ബി ജെ പിയുടെ പ്രസിഡന്റ് ആക്കിയത് നിങ്ങളുടെ തെരഞ്ഞെടുപ്പിലൂടെ ആയിരിക്കും. അത് നിങ്ങളുടെ തന്നെയായിരുന്നു. ജോസഫ് പാഴക്കൻ ഇവിടെ നേതാവായിരുന്ന നിങ്ങൾ സിഇഒ സിഎംഡി ഒക്കെ ഇപ്പൊ ജോസഫ് പാഴക്കൻ അവിടുന്ന് ഡൽഹിയിൽ നോമിനേറ്റ് ചെയ്തിട്ടുള്ള ഒരു, അതുപോലെ ആ കോർപ്പറേറ്റർ കമ്പനിയിലെ ഒരാൾ മാത്രമാണ്. കുടുംബാധിപത്യമുള്ള പാർട്ടിയ, നിങ്ങൾക്ക് ജനാധിപത്യത്തെ കുറിച്ച് പറയാൻ യാതൊരു ധാർമ്മിക അവകാശവും ഇല്ല. ഞങ്ങളൊരു ജനാധിപത്യ പാർട്ടിയാണ്. അതുകൊണ്ടാണ് ജോസഫ് പാഴക്കൻ, അതുകൊണ്ടാണ് ജനാധിപത്യ തെരഞ്ഞെടുപ്പിലൂടെയാണ് പ്രസിഡന്റ് ആക്കിയത്. ജനാധിപത്യ മാർക്കറ്റിംഗ് തന്ത്രത്തിന് ഓരോരുത്തർ കൊള്ളാവുന്നതിന് നിങ്ങൾ ഓരോ സ്ഥലത്ത് പോകുകയാണ്. ചർച്ചയാണ് ശ്രീ എൻ എം പിയേഴ്സൺ. ഇപ്പോൾ അമിത്ഷാ വന്നു പോയിരിക്കുകയാണ്, ബി ജെ പി മുന്നണിയെ ശക്തിപ്പെടുത്താൻ അമിത്ഷാ വന്നു. ഈ മടക്കം വെറും കൈയോടെയാണോ അദ്ദേഹത്തിൻ്റേത്? അമിത്ഷായുടെ സന്ദർശനത്തിന് പിന്നാലെ കലാപമുണ്ടാകുമെന്ന് പ്രചാരണം നടത്തിയിരിക്കുകയാണ് യു ഡി എഫ്. മുസ്ലിം ലീഗാണ് ഈ ഒരു ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്. ഇടത് വലത് പ്രതിരോധം ഭേദിച്ച് ന്യൂനപക്ഷങ്ങളിലെത്താൻ അമിത്ഷായ്ക്ക് ഇനി പുതിയ തന്ത്രം മെനയേണ്ടി വരുമോ? അല്ല, കേരളത്തിൻ്റെ രാഷ്ട്രീയം അമിത്ഷാ ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും കൈകാര്യം ചെയ്യുന്നത് തികച്ചും വ്യത്യസ്തമാണ്. ഇപ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിൽ ബി ജെ പിയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി എന്ത് സ്ട്രാറ്റജിയാണ് മുന്നോട്ട് വെക്കേണ്ടത് എന്ന് അദ്ദേഹം വളരെ കാര്യമായിട്ടിരുന്ന് ആലോചിക്കുന്നുണ്ടാവും. പക്ഷേ അദ്ദേഹത്തിൻ്റെ അത്തരത്തിലുള്ള ആലോചനകൾക്കൊന്നും ഈ അടുത്ത കാലത്തെങ്ങും ബി ജെ പിയെ കേരളത്തിൽ അധികാരത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജിക് പോയിൻ്റ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അദ്ദേഹം തിരുവനന്തപുരത്ത് വന്ന് സാധാരണ പാർട്ടി പ്രവർത്തകർക്കൊപ്പം ഭക്ഷണം കഴിച്ചു, സാധാരണ പാർട്ടി പ്രവർത്തകർക്ക് ഒപ്പം ഇടപഴകി ജീവിച്ചു എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ അത് ഒരു പുതുമയല്ല. കാരണം കേരള രാഷ്ട്രീയത്തിലെ കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയത്തിൻ്റെ വികാസം തന്നെ സാധാരണക്കാരായിട്ടുള്ള ആളുകളുടെ കുടിൽ അവർക്കൊപ്പം താമസിച്ച് കർഷക തൊഴിലാളികളുടെയും അതേപോലെ അധസ്ഥിതരായിട്ടുള്ള മനുഷ്യരുടെയും ജീവിതത്തിന് അഭിമാനകരമായിട്ടുള്ള ജീവിതാവസ്ഥ സൃഷ്ടിക്കാൻ പറ്റുന്നതാണ് എന്ന് തെളിയിച്ച ഒരുപാട് നേതാക്കന്മാരുടെ ഒരു ചരിത്രം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമിത്ഷായുടെ അത്തരത്തിലുള്ള പുതിയ ഇടപെടലുകൾക്ക് എന്തെങ്കിലും തന്നെ പ്രസക്തി ഉണ്ടാക്കാനായിട്ട് കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. സ്വാഭാവികമായിട്ടും കേരളത്തിൽ അധികാരത്തിലെത്താനായിട്ട് ഒരുപാട് കാലം ബി ജെ പിക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വരും. അതിന് പ്രധാനപ്പെട്ട കാരണം കേരളത്തിൻ്റെ മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനും അതിനെ സ്വാധീനിക്കാനും പറ്റുന്ന തരത്തിലേക്ക് ആ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് വളരാനായിട്ട് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിൻ്റെ കേരളത്തിലെ നേതാക്കൾക്കും അങ്ങനെ വളരാനായിട്ട് കഴിഞ്ഞിട്ടില്ല.
മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കേരളത്തിൽ കോൺഗ്രസിനും അതേപോലെ തന്നെ ഇടതുപക്ഷത്തിനും മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും ഒക്കെ തന്നെ ജനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നതായിട്ടുള്ള വലിയൊരു നേതൃനിരയുണ്ട്. ആ നേതൃനിരയുടെ അടിസ്ഥാനത്തിലാണ് അത്തരം പ്രസ്ഥാനങ്ങളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അവരെയെല്ലാം ബി ജെ പിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന തരത്തിലുള്ള സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യാനായിട്ട് കഴിയണം. അത് പക്ഷേ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അധികാരത്തിലേക്ക് വരാൻ അതിനേക്കാൾ നല്ല ഇടങ്ങൾ ബി ജെ പി ഇതര പാർട്ടികളാണ് എന്ന് ഈ നേതൃത്വം കണക്കാക്കുന്നതിൻ്റെ ഫലമായിട്ടാണ്. ഉദാഹരണത്തിന് സുരേഷ് ഗോപിയെ പോലെയുള്ള ഒരാൾ എം പി ആയതിനു ശേഷം പോലും കേരള രാഷ്ട്രീയത്തിൽ എത്രമാത്രം അപ്രസക്തമാണ് അദ്ദേഹം. അത് ഏറ്റവും വലിയ ഒരു ചിഹ്നമാണ്, ഒരു സാധ്യതയാണ് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർക്ക്, ഒരു പാഠമാണത്. അതുകൊണ്ട് തന്നെയാണ് സ്വാഭാവികമായിട്ടും അത്തരത്തിൽ വലിയൊരു മാറ്റത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് അമിത്ഷാ അല്ല, അതിനേക്കാൾ എത്ര വലിയ ബുദ്ധിരാക്ഷസന്മാരായി കഴിഞ്ഞാലും അവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾക്ക് വിജയിക്കാൻ പറ്റാതെ പോകുന്നത് എന്ന തിരിച്ചറിവ് കേരളത്തിലെ രാഷ്ട്രീയ നിരീക്ഷകർക്കും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും ഉണ്ടാകേണ്ടതാണ്. അതായത് ഇപ്പോൾ ന്യൂനപക്ഷങ്ങളെ വിശ്വാസത്തിൽ എടുക്കണം എന്ന് അമിത്ഷാ പറയുന്നു. സംസ്ഥാന നേതൃത്വത്തിന് ഇതിനപ്പുറം എന്ത് ചെയ്യുവാൻ കഴിയും? സംസ്ഥാന നേതൃത്വം ഒടുവിൽ പഴി കേൾക്കേണ്ടി വന്നു അമിത്ഷായുടെ കയ്യിൽ നിന്നും. ശരിയാണല്ലോ ശ്രീ പി കെ കൃഷ്ണദാസ്. പക്ഷേ സംസ്ഥാന നേതൃത്വത്തിന് ഇതിനപ്പുറം എന്ത് ചെയ്യാൻ കഴിയും? ഒരു പുതിയ ഘടകകക്ഷിയെ മുന്നണിയിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്നില്ല. അത് താങ്കൾ നേരത്തെ പറഞ്ഞ കാരണങ്ങൾ കൊണ്ടാണ്. ഉള്ളവർ തന്നെ അധികാരം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. കേന്ദ്ര സർക്കാരിൽ നിന്നും അധികാരം കിട്ടണമെന്ന്. അതുകൊണ്ട് തന്നെ എത്ര നാൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെന്ന് ഉറപ്പില്ല ഇവിടുത്തെ ബി ജെ പി നേതൃത്വത്തിന്, ഇങ്ങനെയൊരു മുന്നണി സംവിധാനത്തെ. പിന്നെ ഏത് രീതിയിലുള്ള തന്ത്രമാണ് ഇവിടെ ഫലിക്കുക? അമിത്ഷാ ഏത് രീതിയിൽ ഇനി പ്രവർത്തിക്കേണ്ടി വരും? സംസ്ഥാന നേതൃത്വത്തിന് എത്ര അന്ത്യശാസനം കൊടുത്തിട്ടും ഇതിനപ്പുറമുള്ള ഒരു വികാസം അത് കിട്ടുമോ ഈ മുന്നണിക്ക്? അല്ല, ഒന്ന് ബി ജെ പിയുടെ സംസ്ഥാന നേതൃത്വത്തെ പഴിച്ചു എന്നൊക്കെ പറയുന്നത് എന്തടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. പിന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് 2019 വരുന്നത്, ഇത് 2017, 2 വർഷം നമ്മുടെ മുന്നിലുണ്ട്. ഏതൊക്കെ തന്ത്രങ്ങളാണ് ഇനി ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ സ്വീകരിക്കാൻ പോകുന്നത് എന്ന് വരാനിരിക്കുന്ന നാളുകളിലെ മനസ്സിലാക്കാൻ സാധിക്കുന്നുള്ളൂ. പിന്നെ പിയേഴ്സൺ, ശ്രീമാൻ പിയേഴ്സൺ സൂചിപ്പിച്ചത് ഒരു കമ്മ്യൂണിസ്റ്റ് സങ്കല്പമായിരുന്നു ആർ എസ് എസിനെ കുറിച്ച്, ബി ജെ പിയെക്കുറിച്ചൊക്കെ. ഞങ്ങൾ പണ്ട് 52 ഇവിടെ പ്രവർത്തിക്കുന്ന കാലത്ത് ഇതിവിടെ വേവില്ല എന്ന് പറഞ്ഞവരായിരുന്നു കമ്മ്യൂണിസ്റ്റുകാർ. ഇന്നൊരു കാര്യം മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട പിയേഴ്സൺ, ഞങ്ങളിന്ന് 67 നിയോജക മണ്ഡലങ്ങൾ കേരളത്തിൽ, 20,000 കൂടുതൽ വോട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഒരു നിയമസഭാ മണ്ഡലം ഞങ്ങൾ ജയിച്ചു, 6 ഞങ്ങൾ 2 67 നിയമസഭാ മണ്ഡലങ്ങളിൽ 20,000 കൂടുതൽ വോട്ട്, ഏതാണ്ട് ഒരു 47 നിയോജക മണ്ഡലങ്ങളിൽ 25,000 കൂടുതൽ വോട്ട് എന്ന് കാണുമ്പോൾ ഞങ്ങൾക്ക് ഈ മാജിക് നമ്പറായ 71 എത്താൻ വലിയ ദൂരമൊന്നുമില്ല. ശ്രീ പിയേഴ്സൺ, ഞങ്ങൾ വളരെ അധ്വാനിച്ചും കഷ്ടപ്പെട്ടിട്ടും സാധാരണക്കാരിൽ പ്രവർത്തിച്ചിട്ടാണ് ഞങ്ങൾ ഇത്രയധികം മുന്നോട്ട് പോയിട്ടുള്ളത്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ ബിജെപിക്കും ബിജെപിയുടെ രാഷ്ട്രീയത്തിന് ലഭിച്ചിട്ടുള്ള സ്വീകാര്യതയാണ്. മാജിക് നമ്പർ ഉണ്ടാക്കുവാൻ കഴിയും എന്ന് ദേശീയ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തിയിരുന്നു ബി ജെ പി സംസ്ഥാന നേതൃത്വം. അങ്ങനെയാണ് ഈ ഭാരത പര്യടനത്തിൽ കേരളം ഒരു വലിയ ലക്ഷ്യമായി ദേശീയ നേതൃത്വം എടുത്തതും. ഇപ്പോൾ പൊതുസമ്മതരായ കുറേയേറെ പേരെ പാർട്ടി അംഗങ്ങളാക്കുക, അതുപോലെ തന്നെ മുന്നണിയിൽ ഘടകകക്ഷികളുടെ എണ്ണം കൂട്ടുക, അതുതന്നെ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനമുള്ള ഘടകകക്ഷികളെ ഉണ്ടാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള പല തന്ത്രങ്ങളുമാണ് ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ബോധ്യപ്പെടുത്തിയത്. പക്ഷേ ആ തന്ത്രങ്ങളിൽ ഒന്നുപോലും വിലപ്പോകുന്നില്ലല്ലോ. അപ്പോൾ ഈ 15% അമിത്ഷാ പറയുന്നുണ്ട് 15% വോട്ടുണ്ട് എങ്കിൽ സർക്കാർ രൂപീകരിക്കാൻ പോലും പര്യാപ്തമാണ്. പക്ഷേ കേരളത്തിലെ കണക്കുകൾ പറയുമ്പോൾ അങ്ങനെയല്ല. അങ്ങനെയല്ലേ പറഞ്ഞു അദ്ദേഹം പറഞ്ഞത്? ഇന്നത്തെ മാധ്യമ സുഹൃത്തുക്കളുടെ ചോദ്യത്തിൽ അദ്ദേഹം പറഞ്ഞത് ഈ 15% കൊണ്ട് എങ്ങനെയാണ് നിങ്ങൾ പിന്നെ അധികാരത്തിൽ എത്താൻ വേണ്ടി പോകുന്നത്? അദ്ദേഹം പറഞ്ഞു മഹാരാഷ്ട്രയിൽ അധികാരത്തിലേറുന്നതിന് തൊട്ട് മുമ്പുള്ള തെരഞ്ഞെടുപ്പിൽ 11% ബി ജെ പി കിട്ടിയത്. ഗുജറാത്തിൽ ബി ജെ പിക്ക് അധികാരത്തിലേറുന്നതിന് തൊട്ട് മുൻപുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കിട്ടിയത് 12% വോട്ടാണ്. മഹാരാഷ്ട്രയിൽ 11%, ഗുജറാത്തിൽ 12% കിട്ടിയ പാർട്ടിയാണ് 3-2 ഭൂരിപക്ഷത്തോടും അധികാരത്തിൽ വന്നത്. അങ്ങനെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് പറഞ്ഞത്. പക്ഷേ വേറൊരു കാര്യം ഞാൻ പറയുന്ന, ഈ മതത്തിൻ്റെയും ഈ ജാതിയുടെയും സമവാക്യത്തിലൂടെ അധികാരം പിടിച്ചെടുക്കാം എന്നുള്ള ചർച്ചക്കപ്പുറത്ത്